ബീഫിന്റെ സ്റ്റൈൽ കണ്ടാ തന്നെ അറിയില്ല എന്ത് രസമായിരിക്കും കഴിക്കാൻ വേണ്ടിട്ടെന്ന്. അപ്പൊ ഫുള്ളായിട്ട് നമ്മൾ മൂടി വെച്ചിരിക്കുകയാണ്. അപ്പൊ തുറന്നു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ബീഫ് കറി കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇത്രയും ടേസ്റ്റ് ഇല്ല ഒരു ബീഫ് കറി പുളി. ഇന്ന് രാവിലെ തന്നെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി നല്ല എനർജിയിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ലീവാണ്. അപ്പോൾ ചെറിയ രീതിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. എനിവേ ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് യു ഐഷാ. അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ടൗണിലൊന്ന് പോകണം. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയിലാണ്. ടൗണിലൊക്കെ പോയി ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. സാധനങ്ങളൊക്കെ ഏകദേശം വാങ്ങി, വെജിറ്റബിളൊക്കെ നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുക്കിംഗ് പരിപാടിയിലേക്ക് സ്റ്റാർട്ട് ആകാൻ പോവാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഒരുപാട് നാളിന് ശേഷമാണ് അല്ലേ നമ്മൾ കുക്കിംഗ്. സബ്സ്ക്രൈബേഴ്സൊക്കെ ഞങ്ങളോട് ചോദിക്കുകയാണ് എന്താ പുതിയ വീഡിയോ ഇടാത്തത്. അതെ അതെ. അപ്പൊ ഇന്നത്തെ വിഭവമാണ് എന്താണ്? വിന്ദാലൂ ബീഫ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെ, എല്ലാരും അപ്പൊ കാണുക. അടുപ്പൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉരുളി നമ്മള് കൊടുത്തിട്ടുണ്ട്. ഉരുളിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാല് അധികം നമുക്ക് എണ്ണ ചെലവില്ല, അതുപോലെ തന്നെ അടിയിൽ പിടിക്കൊന്നുമില്ല. അതെ, ഫുള്ള് അടി പിടിക്കല. അതെ, ഇപ്പൊ നമ്മള് ഹൈടെക് കളിയാണ് കളിക്കുന്നല്ലേ. ഉരുളി ആദ്യം എടുത്ത് മാറ്റാം. അപ്പൊ ഇതിന് വേണ്ട വെജിറ്റബിൾ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാല് വല്ലുള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മളെ ചില്ലി, അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക്, ഇത്രയും ഐറ്റം മാത്രമേ ഉള്ളൂ നമുക്ക് വെജിറ്റബിൾ വരുന്നത്. ബാക്കി നമ്മൾ പൊടി ഐറ്റംസ് ആണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ബീഫിന്റെ ഒരു കഷ്ണം പോലും വിട്ടു കൊടുക്കില്ല എന്ന് പറഞ്ഞുള്ള മത്സരമാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇത് നമ്മൾ 2 കിലോ ബീഫും അതിലേക്ക് 100 രൂപേന്റെ വെണ്ണലുമാണ് വാങ്ങിയിട്ടുള്ളത്. ആ എല്ലുപൊടിയും കൂടുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. വെള്ളം ഫുള്ളായിട്ട് ഇങ്ങനെ വാർന്നിറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെരിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാകേഷ് ഭായി ഇവിടെ ഫുള്ളായിട്ട് വെജിറ്റബിൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഫുള്ളായിട്ട് ഇടിച്ച് റെഡിയാക്കാനുണ്ട്. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു പരാതിയാണ് നമ്മളെ ബാക്ക്ഗ്രൗണ്ട്. ആ ഈ ബാക്ക്ഗ്രൗണ്ട് ആരും നോക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മഴക്കാലത്ത് ഇത്രയും ഇങ്ങനത്തെ ഒരു സ്ഥലം കിട്ടുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ മാക്സിമം വൃത്തിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പുറത്തുനിന്ന് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും എപ്പോഴാണ് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എപ്പോഴാണ് മഴ പെയ്യുക. ആ സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഒരു ഏരിയയിൽ നമുക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ജിഞ്ചർ, ഗാർലിക്, ചില്ലി, ഇത്രയും ഐറ്റംസ് നമ്മൾ ചതച്ചെടുക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മളെ ഉരുളി ഇവിടെ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഇവിടെ മസാലകളും തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ നമ്മളാദ്യമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഉള്ളി വാട്ടാം. അപ്പോൾ എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് സവാള അരിഞ്ഞത് ഇടാം. അപ്പോൾ നമ്മൾ മസാല തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗാർലിക്ക്, അതുപോലെ തന്നെ ജിഞ്ചർ, അതുപോലെ നമ്മൾ ചില്ലി ഇപ്പോൾ ഇടാൻ പോവുകയാണ് ഇതിൽ. അതുപോലെ തന്നെ പൊടി ഐറ്റംസൊക്കെ ഇതിൽ തന്നെയാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് പട്ട, ഗ്രാമ്പു, അതുപോലെ തന്നെ ഏലക്ക, ഇത് നമ്മൾ എന്ത് ചെയ്ത് പൊടിച്ചിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ആവശ്യത്തിന് എടുത്തിട്ട് പൊടിക്കുക കേട്ടോ. നമ്മൾ ഈ വിന്ദാലൂ ബീഫിൽ നമ്മൾ ഒന്നല്ലെന്നുണ്ടെങ്കിൽ മുരിങ്ങേൻ്റെ തണ്ടില്ലേ, അതാണ് നമ്മൾ അരച്ചിട്ടിടുക ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കടുക്, നമ്മളിപ്പോൾ കടുകാണ് എടുത്തിട്ടുള്ളത്. കടുക് നന്നായിട്ട് പൊടിച്ചിട്ടിടുക. നമ്മളിവിടെ ചെറുതായിട്ട് ചതച്ചിട്ടുള്ളൂ എല്ലാതും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാവുന്നതാണ്. അതുപോലെ നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മളെ കറിവേപ്പില നന്നായിട്ട് ഇടിച്ചെടുക്കുകയുണ്ട് നമ്മൾ. അപ്പോൾ നമ്മളിതിൽ പൊടി ഐറ്റംസ് ചേർക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ഇപ്പോൾ ആഡ് ചെയ്യാണ്. മുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി, അതുപോലെ തന്നെ മീറ്റ് മസാല, പിന്നെ ഉപ്പ് ആഡ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ബീഫ് വിന്ദാലൂവിൽ നമ്മൾ മെയിനായിട്ടുള്ള ഒരു ഘടകമാണ്, നമുക്കിതിൽ വിനാഗിരി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ ചേർക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പുളിപ്പും കാര്യങ്ങളൊക്കെ അത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചേർക്കുക കേട്ടോ. ഇപ്പോൾ നിങ്ങളിങ്ങനെ ഇടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മസാല ഒന്ന് മിക്സ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിൽ അടിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മളെ മസാല നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ പൊടീൻ്റെ കുത്തലും അതുപോലെ തന്നെ ആ ഇഞ്ചിൻ്റെ കുത്തലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എണ്ണയിൽ. ആ വിനാഗിരിൻ്റെ അതുപോലെ തന്നെ നമ്മളാ മസാലേൻ്റെ സ്മെല്ലൊക്കെ നന്നായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കൂട്ടത്തിലെ ഏറ്റവും നല്ല ഇളക്കലുകാരനാണ്. ഇളക്കലുകാരെ നോക്കി അപ്പോൾ നമ്മുടെ മസാല ഏകദേശം നല്ലപോലെ വെന്തുണ്ട്. അതിലേക്ക് നമ്മൾ ബീഫ് ആഡ് ചെയ്യുക. ഇനി ഇതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം നമുക്കത് വേവിക്കാം. ആ മസാല
ഇറച്ചി നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇറച്ചിയിൽ ഫുള്ളായിട്ട് മസാല പിടിക്കുന്ന വരെ ഒന്ന് നന്നായിട്ട് ഇറക്കി കൊടുക്കുക കേട്ടോ. മസാല നന്നായിട്ട് ഇറച്ചിയിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വെള്ളം ആഡ് ചെയ്യുക. അതെ, കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതിലേക്ക്. ഒഴിച്ചിടാം. ഇപ്പോൾ ഇത് ഉരുളി ആയതുകൊണ്ട് തന്നെ നമ്മൾ അധികം വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കണ്ട, കാരണം ബീഫ് വേവാനുള്ള വെള്ളം മതി നമുക്ക്. അതെ, പിന്നെ വെള്ളം ഇറങ്ങും ചെയ്യും കുറച്ച്. അതെ, കണ്ണ് നന്നായിട്ട് എരിയണ്ടല്ലേ. ഇപ്പോൾ ഏകദേശം ബീഫിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് സമയം നമ്മൾ തുറന്നിട്ടിട്ട് വേവിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് ഗ്രേവി നമുക്ക് വേണ്ട, അതുകൊണ്ട് കുറച്ച് സമയം നമ്മൾ തുറന്നിട്ടിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. അതെ, ഏകദേശം വെള്ളമൊക്കെ വറ്റി സെറ്റായിട്ടുണ്ട്. ഒന്നുകൂടി വറ്റാം, നമുക്ക് ഓവറായിട്ട് വെള്ളം വറ്റിക്കുന്നില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനുള്ള പൊറോട്ടയാണ്. അപ്പോൾ കുറച്ച് വെള്ളം വേണമല്ലേ. അതെ, അടിപൊളിയല്ലേ, നല്ല സ്മെല്ല് കേട്ടോ, അടിപൊളി സ്മെല്ല്. അപ്പൊ നമ്മുടെ വിന്ദാലു ബീഫ് ഏകദേശം റെഡി ആയിട്ടോ, കാരണം വെള്ളമൊക്കെ വറ്റി ഇപ്പൊ ഉഷാറായിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഇനി നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നമ്മളെ ചെക്കൻ തിന്നിട്ട് അവന്റെ ചുണ്ട് പൊളിക്കാണ്. അപ്പൊ ഈ ടേസ്റ്റ് ചെയ്ത ഉപ്പും മുളകും എല്ലാം ഉണ്ടോ? എല്ലാം നമ്മളെ ഇടും. എങ്ങനെയുണ്ട്, പൊളിയാണോ? അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ പൊറോട്ടയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് പുറത്തുനിന്ന് വാങ്ങിയാണ് കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ വിന്ദാലു ബീഫ് നമ്മൾ വാങ്ങിക്കാൻ പോവാണ്. ഇനി നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. കണ്ടോ ഈ ബീഫിൻ്റെ സ്റ്റൈൽ കണ്ടാൽ തന്നെ അറിയില്ല എന്ത് രസമായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ടെന്ന്. ഇപ്പോൾ മഴയൊക്കെ ഏകദേശം പോയിട്ടുണ്ട്, നല്ല കാലാവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ റെഡി ആക്കിയിട്ട് നേരെ പുറത്തേക്ക് വന്നാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ടേസ്റ്റ് ചെയ്യാൻ പോവാണ് അല്ലേ. യെസ്. ഇപ്പോൾ നമ്മൾ വാങ്ങിയ പൊറോട്ടയാണിത്. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ മൂടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ തുറന്ന് കഴിഞ്ഞാൽ രക്ഷയില്ല നമുക്ക്. അതെ, നമ്മളിങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ വട്ടത്തിൽ ഇരുന്നിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചാണ് കഴിക്കുക. സെപ്പറേറ്റ് ആയിട്ടൊന്നും കഴിക്കില്ല. അതൊരു പ്രത്യേക ഫീലാണ് കേട്ടോ. അപ്പൊ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ട്. ആദ്യം നമുക്ക് ഈ പൊറോട്ടയൊക്കെ ഒന്ന് വിച്ചിടാം. നിങ്ങൾ വിച്ചിട്ടോ? ഞാൻ വിച്ചിട്ടുണ്ട്. ആ വിനാഗിരിന്റെ ടേസ്റ്റും അതുപോലെ തന്നെ ഒരു രക്ഷയില്ല. പറയാൻ ഇത് സത്യം പറയലേ, എന്തൊരു ടേസ്റ്റ്. നിങ്ങൾ കഴിച്ചു ഒരു പിരിച്ചു കഴിക്കും? ഞങ്ങൾ കഴിച്ചു നോക്കി, ഒരു രക്ഷയില്ല. സത്യം പറയട്ടോ, ഒരു രക്ഷയില്ല. കാരണം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കുക. ടേസ്റ്റ് എന്തായാലും ബീഫ് നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരു രക്ഷയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ല ടേസ്റ്റാണ് മസാലേൻ്റെ ടേസ്റ്റും. കാരണം അത്രയും ഒരു രക്ഷയില്ല കേട്ടോ, ഇതുവരെ കഴിക്കാത്തൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. പൊള്ളിയാണ്, ഒരു രക്ഷയില്ല. അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. എന്തായാലും ഇത് തീർക്കണം. അപ്പോ എപ്പോഴും പറയുന്ന പോലെ തന്നെ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.